നമസ്കാരം. രാജ്യത്ത് വീണ്ടും ലോക്ക്ഡൌൺ നീട്ടിക്കൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ ഏറെ ആശങ്കയോടെ പലരും ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്, രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ എന്താകും എന്നുള്ളത്. പക്ഷേ പ്രധാനമന്ത്രി പറയുന്ന ഒരു കാര്യം ഏറെ ശ്രദ്ധേയമാകുന്നുണ്ട്. എനിക്ക് രാജ്യത്തെ ജനങ്ങളുടെ ജീവനാണ് വലുത്, സമ്പദ് വ്യവസ്ഥയുടെ കാര്യം ഞാൻ ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ലോകരാജ്യങ്ങളെല്ലാം അവരുടെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്താനായി നടത്തുന്ന ശ്രമങ്ങൾ കാരണം അവരുടെ ജീവനുകൾ, അവരുടെ വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നതാണ്. അമേരിക്ക ഒരു വലിയ ഉദാഹരണമായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് പ്രധാനമന്ത്രി ധീരമായ ആ നിലപാട് എടുക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും സമ്പദ്ഘടനയെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാം, പക്ഷേ ജനങ്ങളുടെ ജീവൻ അത് നമുക്ക് തിരിച്ചു കിട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മിച്ചുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ഈ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. കൂടുതൽ ജനകീയനാവുകയാണ് നരേന്ദ്രമോദി എന്ന ഒരു കാര്യം കൂടി നമുക്കിവിടെ എടുത്തു കാട്ടിടുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം, അദ്ദേഹം പറയുന്നത് ജനങ്ങളുടെ ജീവന് നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ചാണ്. അത് ഏറെ പ്രസക്തമായി ലോകത്ത് മുഴുവൻ ചർച്ചയായി നിൽക്കുമ്പോഴാണ് നാം അതിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ജനങ്ങളുടെ ജീവന് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, അമേരിക്കയിൽ എത്രമാത്രം ജീവനുകളാണ്, എത്ര പേരാണ് മരിച്ചു വീഴുന്നത് എന്ന്. ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത് അവിടെയാണ്. ഇതുവരെയും ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കാത്ത പല സ്ഥലങ്ങളും അവിടെയുണ്ട്. അവിടെ ഇപ്പോഴും സാധാരണ ജീവിതം, സാധാരണക്കാർ ജോലിക്ക് പോവുകയും മറ്റു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതൽ രോഗികൾ ഉണ്ടാകുന്നത്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ ഈ ഒരു തീരുമാനം, നിർണായകമായ തീരുമാനം എടുത്തിരിക്കുന്നത്. എനിക്ക് ജനങ്ങളുടെ മുന്നിൽ ഒരു സമ്പദ് വ്യവസ്ഥയും ഒന്നുമല്ല എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാം, പക്ഷേ ഇത് ഒരിക്കലും നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാനുള്ള തീരുമാനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. ഏപ്രിൽ 20 വരെ ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ലംഘിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കില്ല. 20-ന് ശേഷം മാത്രമേ എന്തെങ്കിലും ഇളവ് എവിടെയെങ്കിലും നൽകാനോ അല്ലെങ്കിൽ പിൻവലിക്കാനോ, നിയന്ത്രണങ്ങൾ പിൻവലിക്കാനോ ഉള്ള സാധ്യതകൾ വിലയിരുത്തുകയുള്ളൂ. അതിനുശേഷം മാത്രമേ അതിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ എന്ന കാര്യവും പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. രാജ്യത്ത് അപകടകരമായ രീതിയിൽ ഇപ്പോൾ കോവിഡ് ബാധ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. 10,000 കടന്നിരിക്കുകയാണ് നമ്മുടെ കോവിഡ് ബാധയുടെ എണ്ണം. അത് ഏറെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നിർണായകമായ നിലപാടുകൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ചില പ്രദേശങ്ങൾക്ക് ലോക്ക്ഡൌൺ സമയത്ത് അനുവദിക്കുന്ന ഏത് ഇളവുകളും വ്യവസ്ഥകൾക്ക് അനുസൃതമായിരിക്കും എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. വ്യവസ്ഥകൾ ലംഘിച്ചാൽ ഇളവുകൾ പിൻവലിക്കും എന്നും വ്യക്തമാക്കപ്പെടുന്നുണ്ട്. വൈറസ് എല്ലാ തരത്തിലും തടയണം, അതുകൊണ്ടാണ് ഹോട്ട്സ്പോട്ടുകൾ വിപുലമായ ജാഗ്രതയോടെ നിരീക്ഷിക്കേണ്ടതും കൊറോണ വൈറസിന്റെ വ്യാപനം തടയുന്നത് കർശനമായ നടപടികൾ ഉൾക്കൊള്ളേണ്ടതുമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്. പുതിയ ഹോട്ട്സ്പോട്ടുകൾ വന്നാൽ നമ്മുടെ ശ്രമങ്ങൾക്ക് അത് തടസ്സം സൃഷ്ടിക്കുമെന്ന കാര്യം കൂടി പ്രധാനമന്ത്രി എടുത്തു കാട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിനുള്ള ആ വ്യാപനം തടയാനുള്ള സാഹചര്യങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് വീണ്ടും ലോക്ക്ഡൌൺ നീട്ടിക്കൊണ്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ഇവിടെയാണ് പലരും സംശയ രൂപേണ ഉന്നയിക്കുന്ന ഒരു ചോദ്യം, നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, കൃത്യമായി തന്നെ നിലപാട് വ്യക്തമാക്കുന്നത്, ജനങ്ങളാണ് എനിക്ക് ഏറ്റവും വലുത് എന്നുള്ളത്. മാർച്ച് 24 പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച 21 ദിവസത്തെ അടച്ചിടലിൻ്റെ കാലാവധി ഇന്ന് അർദ്ധരാത്രി അവസാനിക്കാനിരിക്കുകയാണ്. പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വീണ്ടും ലോക്ക്ഡൌൺ നീട്ടിക്കൊണ്ടുള്ള പ്രഖ്യാപനം നടത്തുന്നത്. ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ, ഇതിനെന്തൊക്കെയാണ് മാർഗനിർദ്ദേശങ്ങൾ എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ കൃത്യമായി വിശദീകരിക്കുമെന്ന കാര്യം കൂടി പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ കർശനമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് പ്രധാനമന്ത്രിയുടെ ഈ ഒരു ലോക്ക്ഡൌൺ കാലത്തെ അഭിസംബോധനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊറോണ ചെറുക്കുന്നതിൽ ഇന്ത്യ കാട്ടിയ അച്ചടക്കം ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ് എന്നുള്ള കാര്യം കൂടി പ്രധാനമന്ത്രി ഈ അഭിസംബോധനയുടെ തുടക്കത്തിൽ എടുത്തു കാട്ടുകയുണ്ടായി. കൊറോണയ്ക്കെതിരായ യുദ്ധത്തിൽ ജനങ്ങൾ അച്ചടക്കമുള്ള സൈനികരായി നിലകൊണ്ടു. ലോക്ക്ഡൌൺ കാലത്ത് ജനങ്ങൾ ഏറെ ത്യാഗം സഹിക്കുന്നുണ്ട്. ഒരു പരിധിവരെ വൈറസ് വ്യാപനത്തെ പിടിച്ചു നിർത്താനായി ഈ പോരാട്ടം നാം ഇനിയും തുടരണമെന്നും അദ്ദേഹം അഭ്യർത്ഥിക്കുന്നുണ്ട്. ആദ്യ കൊറോണ വൈറസിന് മുന്നിൽ തന്നെ നമ്മൾ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. പ്രശ്നങ്ങൾ കണ്ടപ്പോൾ തന്നെ ഇന്ത്യ നടപടിയെടുത്തിരുന്നു. എല്ലാവരുടെയും പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. കൊറോണ പ്രതിരോധത്തിൻ്റെ മറ്റു രാജ്യങ്ങളെക്കാൾ ഇന്ത്യ വളരെ വേഗം മുന്നിലാണ്, ഏറ്റവും മുന്നിലാണെന്നുള്ള കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്. എല്ലാ ജനങ്ങളെയും ത്യാഗത്തിൻ്റെ ഫലമായി രാജ്യത്ത് കോവിഡ് കൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ ഒരു വലിയ പരിധിവരെ നമുക്ക് പ്രതിരോധിക്കാനായി. നിങ്ങളുടെ ത്യാഗം തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. കോവിഡ് വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്ത് ലോക്ക്ഡൌൺ മെയ് 3 വരെ നീട്ടുന്നതായാണ് പ്രധാനമന്ത്രി നിർണായകമായ പ്രഖ്യാപനം നടത്തിയത്. 20 ദിവസത്തേക്കാണ് ലോക്ക്ഡൌൺ വീണ്ടും നീട്ടിയിരിക്കുന്നത്. സംസ്ഥാനങ്ങൾ ഉത്തരവാദിത്തത്തോടെയാണ് ഇടപെട്ടതെന്നും രാജ്യത്തിന് ഇനിയും ഒരുപാട് സഞ്ചരിക്കാനുണ്ട് എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഇതൊരു കൂട്ടായ പ്രവർത്തനമാണ്, ഇതിന് ജനങ്ങളുടെ കൂടി പങ്കാളിത്തം ഏറ്റവും വിജയകരമായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.